ഇക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന യൂണിറ്റാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഡയഗ്രാംസ് എന്ന ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രീക്വൻസി ഡയഗ്രാംസാണ്. ഫ്രീക്വൻസി ഡയഗ്രാമുകൾ പ്രധാനമായിട്ടും നാല് തരത്തിലാണുള്ളത് എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ഒജീവ്സ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്നിങ്ങനെ നാല് തരത്തിലുള്ള ഫ്രീക്വൻസി ഡയഗ്രാമുകളാണ് ഉള്ളത്. അതിൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഹിസ്റ്റോഗ്രാം എങ്ങനെ വരയ്ക്കാമെന്നതാണ്. ഒരു ഹിസ്റ്റോഗ്രാം എങ്ങനെ വരയ്ക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. സാധാരണയായിട്ട് സന്തത ആവൃത്തി വിതരണം അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസിലുള്ള ഡാറ്റയെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹിസ്റ്റോഗ്രാം ഉപയോഗിക്കുന്നത്. ഹിസ്റ്റോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മൾ മുൻപ് പഠിച്ച ബാർ ഡയഗ്രാമുകൾ പോലെ സെപ്പറേറ്റ് ബാറുകളായിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾസ് ആയിട്ടല്ല വരയ്ക്കുന്നത്. ഒന്നിനോട് ഒന്ന് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ബാറുകൾ പരസ്പരം കൂട്ടിമുട്ടുന്ന രീതിയിലായിരിക്കും ഹിസ്റ്റോഗ്രാം ഉണ്ടാവുക. അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടിന്യൂസ് സീരീസിലെ ക്ലാസിൻ്റെ ഇൻ്റർവെല്ലിന് തുല്യമാകുന്ന വീതിയിലായിരിക്കും ഈ ബാറുകളുടെ വീതി ഉണ്ടാവുക. ബാർ ഡയഗ്രാമുകളുടെ വീതി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും തുല്യമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഹിസ്റ്റോഗ്രാമിലെ ബാറുകളുടെ വീതി നിർണ്ണയിക്കുന്നത് തന്നിരിക്കുന്ന ഡാറ്റയിലെ ക്ലാസിൻ്റെ വലിപ്പമനുസരിച്ചായിരിക്കും. ചിലപ്പോഴൊരേ വീതിയിലായിരിക്കും, ഒരേ ക്ലാസ് ഇൻ്റർവെല്ലായിരിക്കും. അങ്ങനെയാകുമ്പോൾ വീതിയിൽ വ്യത്യാസം ഉണ്ടാവില്ല. എന്നാൽ ക്ലാസ് ഇൻ്റർവെല്ലുകൾ വ്യത്യസ്തമാകുമ്പോൾ ഹിസ്റ്റോഗ്രാമിലെ ബാറുകളുടെ വീതിയിൽ വ്യത്യാസമുണ്ടായിരിക്കും. അതുപോലെ ഇതിൻ്റെ ഉയരത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ഉയരത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു തരം ക്ലാസ്സിൽ ഒരു വിഭാഗം ഗ്രൂപ്പിൽ എത്ര എണ്ണം ഉൾപ്പെട്ടിട്ടുണ്ട് അതിനെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആവൃത്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഹിസ്റ്റോഗ്രാമിൻ്റെ ഉയരം നിർണ്ണയിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം. ഇവിടെ ഒരു ചോദ്യം നൽകിയിരിക്കുന്നു, ഏജ് ഗ്രൂപ്പ് നമ്പർ ഓഫ് പേഴ്സൺസ്. ഇതിൽ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വേരിയബിളിനെ സൂചിപ്പിക്കുന്നതാണ്, നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് ആവൃത്തിയാണ്. അപ്പം വേരിയബിളും ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസിയും. അതിൽ 0, 10, 10, 20, 20, 30, 30, 40 എന്നിങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ കാണാൻ സാധിക്കും. അതായത് 0 മുതൽ 10 വരെ പ്രായമുള്ള ആളുകൾ 5, 10 മുതൽ 20 വരെ പ്രായമുള്ള ആളുകൾ 11. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 0, 10 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ 10 വയസ്സുള്ള ആൾ ഉൾപ്പെടില്ല. 10, 20 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ 10 വയസ്സുള്ള ആൾ ഉൾപ്പെടും, എന്നാൽ 20 വയസ്സുള്ള ആൾ ഉൾപ്പെടില്ല. 20, 30 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ 20 വയസ്സുള്ള ആൾ ഉൾപ്പെടും, എന്നാൽ 30 വയസ്സുള്ള ആൾ ഉൾപ്പെടില്ല. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. 0, 10 എന്ന് പറയുന്നതിൽ 0 ലോവർ ലിമിറ്റ് എന്നും 10 അപ്പർ ലിമിറ്റ് എന്നും അറിയപ്പെടുന്നു. അതുപോലെ 50, 60 എന്ന ക്ലാസ് എടുക്കുകയാണെങ്കിൽ 50 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റാണ്, 60 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റാണ്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ലോവർ ലിമിറ്റ് എന്താണ്, അപ്പർ ലിമിറ്റ് എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ഫ്രീക്വൻസി, അതായത് അതിലുൾപ്പെടുന്ന ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ എത്ര എണ്ണം ഉൾക്കൊള്ളുന്നു, ആ ഗ്രൂപ്പിൽ എത്ര എണ്ണം ഉൾക്കൊള്ളുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ 0, 10 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ 5 പേർ, 90, 100 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഒരാൾ എന്നിങ്ങനെയാണ് ഉള്ളത്. ഇനി ഈ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. എക്സ് അക്ഷവും വൈ അക്ഷവും രേഖപ്പെടുത്തുക. അതിൽ എക്സ് അക്ഷത്തിൽ വേരിയബിളാണ് നമ്മൾ അടയാളപ്പെടുന്നത്. വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ ഏജ് ഗ്രൂപ്പാണ്. അതുപോലെ വൈ അക്ഷത്തിൽ നമ്മൾ അടയാളപ്പെടുന്നത് ഫ്രീക്വൻസിയാണ്. അതായത് ആ പർട്ടിക്കുലർ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വേരിയബിളിൽ എത്ര എണ്ണം ഉൾക്കൊള്ളുന്നുണ്ട് അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ആവൃത്തി എന്നാണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് പേഴ്സൺസ് ആണ്, ആളുകളുടെ എണ്ണമാണ്. അപ്പോൾ അതാണ് വൈ അക്ഷത്തിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത്. അനുയോജ്യമായ സ്കെയിൽ എടുത്തു. വൈ അക്ഷത്തിൽ നമ്മൾ അടയാളപ്പെടുത്തേണ്ട ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 21. അതുകൊണ്ട് നമുക്ക് 25 വരെ രേഖപ്പെടുത്തിയാൽ മതി. അതുപോലെ എക്സ് അക്ഷത്തിൽ നമുക്ക് അടയാളപ്പെടുത്തേണ്ട വേരിയബിൾസ് 0 മുതൽ 100 വരെയാണ്. അപ്പോൾ അതിനനുസരിച്ച് 0, 10, 20 എന്ന രീതിയിൽ സ്കെയിൽ അടയാളപ്പെടുത്താവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒന്നാമത്തെ ക്ലാസ് 0, 10 ആവൃത്തി 5, അത് അടയാളപ്പെടുത്തി. നമ്മൾ ബാക്കിയെല്ലാം ബാർ ഡയഗ്രാം വരയ്ക്കുന്നത് പോലെ തന്നെയാണ്, അത് അടയാളപ്പെടുത്തുന്നു. 5, 11, 19 എന്നിവ ക്രമത്തിൽ അടയാളപ്പെടുത്തിയാൽ അവസാനം നമുക്ക് ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഹിസ്റ്റോഗ്രാം ലഭിക്കുന്നതാണ്. ഇതിൽ തന്നിരിക്കുന്ന മറ്റ് വിവരങ്ങളെല്ലാം ചേർത്ത്
വരച്ച് കഴിയുമ്പോൾ ഈ തന്നിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഹിസ്റ്റോഗ്രാം ലഭിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഹിസ്റ്റോഗ്രാമുകളുടെ ബാറുകൾ പരസ്പരം കൂട്ടിമുട്ടിയായിരിക്കും, ഒന്നിനൊന്ന് ചേർന്നായിരിക്കും ഉണ്ടാകുന്നത്.